അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച രണ്ട് ഇന്ത്യൻ ജവാന്മാരുടെയും ഒരു ഇന്ത്യൻ പൗരന്റെയും ജീവൻ അപഹരിച്ച് പാകിസ്ഥാൻ സൈന്യത്തിന് ഇന്ത്യൻ സൈന്യം ചുട്ട മറുപടി നൽകി. ഇന്ത്യ പാക് അതിർത്തിക്ക് അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഭീകരവാദ ക്യാമ്പുകൾ ആക്രമിച്ചാണ് ഇന്ത്യ പാകിസ്ഥാന് തക്കതായ മറുപടി നൽകിയത്. ഇന്ന് പുലർച്ചെയാണ് പാകിസ്ഥാൻ കൈവശം വച്ചിരിക്കുന്ന പാക് അധീന കശ്മീരിലെ തൻഖാർ സെക്ടറിൽ നിന്നും പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെയും ആക്രമണം നടത്തിയത്. തൻഖാറിൽ വെച്ച് തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ തിരിച്ചടി നൽകിയതും. ഇന്ത്യൻ സൈന്യത്തിന്റെ തിരിച്ചടിയിൽ 5 പാക് സൈനികർ കൊല്ലപ്പെട്ടതായി ഒരു ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. പാക് അധീന കശ്മീരിലെ നീലം താഴ്വരയിലുള്ള ഭീകരരുടെ 4 ലോഞ്ച് പാഡുകളും ഇന്ത്യൻ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി. പാക് അധീന പ്രദേശമായി ഇവിടെ പ്രവർത്തിക്കുന്ന ഭീകര പരിശീലന ക്യാമ്പുകളിലാണ് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയത്. ഇന്ത്യ പാക് അതിർത്തിയിലേക്ക് ഭീകരരെ നുഴഞ്ഞു കയറാൻ സഹായം ചെയ്യുന്ന പാക് സൈന്യത്തിന്റെ പ്രവണതയ്ക്കുള്ള പ്രതികരണമാണ് ഇതെന്നാണ് ഇന്ത്യൻ സൈന്യം അറിയിച്ചത്. ആർട്ടില്ലറി ഗണ്ണുകൾ ഉപയോഗിച്ചാണ് ഇന്ത്യ പാക് ഭീകര ക്യാമ്പുകൾക്കെതിരെ ഇന്ന് പ്രത്യാക്രമണം നടത്തിയത്. പാകിസ്ഥാൻ തുടർച്ചയായി ഇന്ത്യയിലേക്ക് ഭീകരരെ എത്തിച്ചിരുന്നത് തൻഖാറിലെ ഈ ഭീകരവാദ ക്യാമ്പ് വഴിയാണെന്ന വിവരവും ഇന്ത്യക്ക് ലഭിച്ചിരുന്നു. ഇന്ന് പുലർച്ചെയാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ യാതൊരു പ്രകോപനവുമില്ലാതെ ആക്രമണം നടത്തിയത്. കുപ്വാരയിലെ തൻഖാർ സെക്ടറിൽ പാകിസ്ഥാൻ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 3 സാധാരണക്കാർക്കും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പാക് സൈന്യത്തിന്റെ ആക്രമണത്തിൽ നിരവധിയായ വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ബാരാമുള്ള, രജൌരി എന്നീ നിയന്ത്രണ രേഖയിൽപ്പെട്ട പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ സൈന്യം നടത്തിയ വെടിവയ്പ്പിലും 2 ഇന്ത്യൻ ജവാന്മാർ വീരമൃത്യു വരിച്ചിരുന്നു. യാതൊരു പ്രകോപനവുമില്ലാതെ ഉണ്ടായ ഈ ആക്രമണത്തിന് അപ്പോൾ തന്നെ ശക്തമായ തിരിച്ചടി ഇന്ത്യൻ സൈന്യം നൽകിയിരുന്നു. വെടിവയ്പ്പുണ്ടായ പാക് സൈനിക പോസ്റ്റുകൾക്കെതിരെ ശക്തമായ വെടിവയ്പ് ഇന്ത്യൻ സൈന്യം നടത്തി. കത്വയിലെ അന്താരാഷ്ട്ര അതിർത്തിക്കകത്തും ഇന്ന് പുലർച്ചെ വെടിവയ്പ് നടന്നിരുന്നു. സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ഇത്തരം വെടിവയ്പ് നടത്തുന്നതിനെതിരെ ഇന്ത്യ പലതവണ പാകിസ്ഥാൻ സൈന്യത്തിന് തക്കതായ താക്കീത് നൽകിയിരുന്നതാണ്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി പിൻവലിച്ചതിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനം ശക്തമായത്. ജൂലൈയിൽ 296 തവണയാണ് പാകിസ്ഥാൻ സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. ഓഗസ്റ്റിൽ അത് 307 തവണയും സെപ്റ്റംബറിൽ 292 തവണയും പാകിസ്ഥാൻ കരാർ ലംഘിച്ച് ആക്രമണം നടത്തിയിരുന്നു. അതേസമയം ഭീകരത അവസാനിപ്പിക്കാതെ പാകിസ്ഥാൻ മറ്റ് മാർഗങ്ങളില്ലെന്ന് കരസേനാ മേധാവി ബിപിൻ റാവത്ത് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി തന്നെ പാകിസ്ഥാൻ വലിയ നാണക്കേടാണെന്നും ഭീകരതയ്ക്കെതിരെ നടപടിയെടുക്കാതെ പാകിസ്ഥാന് ഇനി യാതൊരു രക്ഷയില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് പാകിസ്ഥാൻ ഇന്ന് നടത്തിയ വെടിനിർത്തൽ കരാർ ലംഘനം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.